നമുക്ക് സെപ്റ്റംബർ 2016 ലെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ പാർട്ട് എ യിൽ രണ്ട് ക്വസ്റ്റ്യനും പാർട്ട് ബി യിൽ നാല് ക്വസ്റ്റ്യനും ഉണ്ട്. ഇതില് പാർട്ട് ബി യിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്റർസെക്ഷൻ ആണ്. അത് നമുക്ക് ഇപ്പോഴത്തെ സിലബസിൽ ഇല്ലാത്തത് നമുക്ക് അത് ഒഴിവാക്കുകയാണ്. ബാക്കിയുള്ള പ്രോബ്ലംസ് ഞാനിവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലൈൻ ഉണ്ട്, ലൈൻ പി ക്യൂവിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത കണ്ടീഷൻ പറയുന്നത് ഒരു പോയിന്റ് എച്ച് പിയിലും മറ്റേ പോയിന്റ് വി പിയിലും ആണെന്നാണ്. ഇതിന്റെ സിമിലർ ക്വസ്റ്റ്യൻ ഞാൻ വേറൊരു ഡയമെൻഷനിൽ ക്വസ്റ്റ്യൻ നമ്പർ 25 ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഈ ഈ കാണിച്ചിരുന്ന ക്വസ്റ്റ്യനുകൾ ഇതിന്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. 15, 16, 17, 18, 19, 23, 24 ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാം ഈ റെഫറൻസ് പ്ലെയിനുകളിൽ ടച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യനുകളാണ്. അപ്പൊ അത് നിങ്ങൾ ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 25 വരാം. ഇവിടെ നമുക്ക് എ ഇൻ എച്ച് പി, ബി ഇൻ ബി പി തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ അതായത് നമ്മൾ രണ്ട് പ്ലെയിനുകളിൽ മീറ്റ് ചെയ്യുന്ന ലൈൻസ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനുകളെല്ലാം നമ്മൾ മുമ്പ് ചെയ്തപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻ പ്രൊജക്ടേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് അത് തന്നിട്ടില്ല. നമുക്ക് നോക്കാം അത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നോക്കാം. സോ എ ഇൻ എച്ച് പി മീൻസ് എ ഡാഷ് എക്സ് വൈ ലൈനിലാണ്. ബി ഇൻ ബി പി മീൻസ് ബി എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിലായിരിക്കും, പക്ഷെ എവിടെയാണെന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, എനിക്ക് തന്നിരിക്കുന്ന മറ്റ് കണ്ടീഷൻ ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ തൽക്കാലം ടോപ്പ് വ്യൂവിനെയും ട്രൂ ലെന്തിനെയും കമ്പൈൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ട്രൂ ലെന്ത് എനിക്ക് കാണണമെങ്കിൽ, ഫ്രണ്ട് വ്യൂവിൽ കാണണമെങ്കിൽ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് പാരലൽ ടു എക്സ് വൈ ലൈൻ ആണ്. ആക്ച്വലി പാരലൽ ടു എക്സ് വൈ ലൈൻ ഒന്നും അല്ല, ഞാൻ ഇവിടെ അസ്യൂം ചെയ്യാണ് പാരലൽ ടു എക്സ് വൈ ലൈൻ ആണെന്ന്. എന്നാലും നമുക്ക് ട്രൂ ലെങ്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ 50 എടുത്ത് വരച്ചു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്ത് ആയിരിക്കും. ഞാൻ ട്രൂ ലെങ്ത് എടുത്ത് ഇതിൽ കട്ട് ചെയ്യണം കേട്ടോ. എടുത്ത് ഇതിൽ കട്ട് ചെയ്തു. അപ്പോൾ 65 കട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഇവിടെ ലോക്കസ് കിട്ടി. ഈ ലോക്കസിൽ എന്ത് നമ്മൾ വരയ്ക്കുന്നത്? ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് എത്രയാണ്? 60. അതെടുത്ത് ഞാനിവിടെ കട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? പക്ഷെ ഇതിന് ഞാൻ ബി 1' എന്ന് കൊടുത്തു. ഇത് ആണ് നിങ്ങളുടെ ഫൈനൽ ബി ഡാഷ്. ബി ഡാഷിൻ്റെ നേരെ താഴെയാണ് ആര് വരിക? ബി വരിക. കാരണം ബി ഇൻ ബി പി ആണ്, അപ്പൊ അത് എക്സ് വൈ ലൈനിലായിരിക്കും. ഇനി നമുക്ക് ഈ പാരലൽ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് എനിക്കറിയാം എത്രയാണ്? 50. അതെടുത്ത് ഇവിടെ കട്ട് ചെയ്യുക. ദിസ് വിൽ ബി യുവർ ടോപ്പ് വ്യൂ. ഇനി നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? തീറ്റ ആൻഡ് ഫൈ. സോ ഇവിടെ ട്രൂ ലെങ്ത് ഉണ്ട്, ദിസ് വിൽ ബി യുവർ തീറ്റ. ഇനി ട്രൂ ലെങ്ത് എടുത്ത് ഞാൻ ഇവിടെ നിന്ന് ട്രൂ ലെങ്ത് എടുത്ത് ഇവിടെ കട്ട് ചെയ്യുക. 65 എടുത്ത് കട്ട് ചെയ്തു. കട്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ കിട്ടും. സോ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5 ആയിരിക്കും. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത് പ്രൊജക്ഷൻ ഓഫ് ലൈൻസിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു റൂം ഉണ്ട്. റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് 4.8 മീറ്റർ, 4.2 മീറ്റർ, ഹൈറ്റ് എന്ന് പറയുന്നത് 3.6 മീറ്റർ. അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിത് ഈ ഒരു പെട്ടിയ റൂമായിട്ട് കൺസിഡർ ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ഇത് കാണുന്നതിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ 4.8, പിന്നെ ഈ ഹൈറ്റിനെ 3.6 എന്ന് കൊടുക്കുകയാണ്, പിന്നെ ഈ ഉള്ളാണ് ഇതാണ് എന്താ 4.2. അപ്പൊ ഫ്രണ്ട് വ്യൂ കൂടി നോക്കുവാണെങ്കിൽ 4.8 എന്നും കാണാൻ പറ്റും, 3.6 കാണാൻ പറ്റും. ടോപ്പിൽ കൂടി നോക്കുവാണെങ്കിൽ അടുത്ത റെക്ടാങ്കിൾ കാണുന്നതാണ് 4.8, 4.2 ആയിരിക്കും നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് തൽക്കാലം ഈ റൂമിന്റെ പ്രൊജക്ഷൻ ആദ്യം നമുക്ക് വരയ്ക്കാം. അപ്പൊ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് 4.8 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് സ്കെയിൽ എടുത്ത് വരയ്ക്കേണ്ടി വരും. ഞാനിവിടെ 48 mm റെപ്രസെന്റിങ് 4.8 മീറ്റർ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 4800 മില്ലിമീറ്റർ. മില്ലിമീറ്റർ മില്ലിമീറ്ററും കട്ടായിപ്പോയി, 48 കട്ടായിപ്പോയി. സ്കെയിൽ എന്ന് പറയുന്നത് 1:100 ആണ്. അപ്പൊ ഞാൻ കൺവീനിയന്റ് ആയിട്ട് എക്സ് വേ ലൈൻ വരച്ചു. വരച്ചിട്ട് ഫ്രണ്ട് വ്യൂ എന്ത് കാണാൻ പറ്റും? 48 by 36. അപ്പൊ ഇത് 48 ലെങ്ത്, 36 ഹൈറ്റ്. പക്ഷെ നമ്മൾ ഡയമെൻഷൻ കൊടുക്കുമ്പോ എന്ത് ചെയ്യും? 4.8 മീറ്റർ, ഇത് 3.6 മീറ്റർ. അതായത് ഇത് 48 മില്ലിമീറ്റർ, ഇത് 36 മില്ലിമീറ്റർ. ഇതാണ് അതിന്റെ ഫ്രണ്ട് വ്യൂ. ടോപ്പ് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചേർത്ത് തന്നെ വരയ്ക്കുകയാണ്. ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോഴേക്കും എഗെയിൻ ഇത് 48 മില്ലിമീറ്റർ ആണ്, ഇത് 42 മില്ലിമീറ്റർ ആണ്. ഞാൻ എന്ത് ചെയ്യും? 4.2 മീറ്റർ എന്ന്
കൊടുക്കും. ഓൾ ഡൈമെൻഷൻസ് ആർ ഇൻ മീറ്റർ എന്നാണ് എഴുതേണ്ടത്, സ്കെയിൽ 1:100 എന്നും എഴുതണം. അപ്പൊ ഇതാണ് നമ്മുടെ റൂമിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും. ഇനി ക്വസ്റ്റിന്റെ ബാക്കി എന്താണ് പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാല്, ദേർ ഈസ് എ റോഡ് വിച്ച് ഈസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദി വൺ കോർണർ, ബോട്ടത്തിലെ ഒരു കോർണർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടോപ്പില് ഡയമെട്രിക്കലി അല്ലെങ്കിൽ ഡയഗണലി ഓപ്പോസിറ്റ് കോർണറിലേക്ക് വരുവാണ്. ഉണ്ടോ ഉണ്ടോ, ഇതിന്റെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഡയഗണലി ഓപ്പോസിറ്റ് എന്തിലേക്ക് വരുവാണ്ടോ നോക്കുകയാണെങ്കിൽ അകത്തുടിഞ്ഞ ചരിഞ്ഞാണ് പോകുന്നത്, അങ്ങനത്തെ ഒരു ഇതിലേക്കാണിത് പോണത്. ഡയമെട്രിക്കലി ഓർ ഡയഗണലി ഓപ്പോസിറ്റ് കോർണർ ഓൺ ദി ടോപ്പ് ഫേസിലേക്കുള്ള ഇതാണ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു കോർണർ. എനിക്ക് എന്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ റോഡ് അല്ലെങ്കിൽ എത്ര ലെങ്ത്, ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ ചോദ്യം. ഫ്രണ്ട് വ്യൂ കൂടി ഞാൻ ഇത് വരയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലുണ്ട്, ഈ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ പോകുന്നതല്ല, ഈ റെക്ടാംഗിൾ നോക്കി നമ്മൾ കാണാൻ പറ്റുന്നത്. ഫ്രണ്ട് വ്യൂ കൂടി നോക്കുവാണെങ്കിൽ ഇത് ഈ ലൈൻ ഇങ്ങനെ കാണാൻ പറ്റും, ഇതാണ് ഫ്രണ്ട് വ്യൂ. ടോപ്പ് വ്യൂ കൂടി നോക്കിയാലോ, നിങ്ങൾ നോക്കിയ ടോപ്പ് കൂടി നോക്കുവാണെങ്കിൽ അകത്തോട് ട്രാൻസ്പെറന്റ് ആണ്, കാണാൻ പറ്റും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ കോർണർ ഇവിടെ നിന്ന് ഈ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ കോർണറിലേക്ക് എത്തുന്നത് പോലെയാണ് വരുന്നത്. ദിസ് ഈസ് ദ ടോപ്പ് വ്യൂ, കണ്ടോ. സോ ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ ഓഫ് ദ ഡിസ്റ്റൻസ്, ദിസ് ഈസ് ദ ടോപ്പ് വ്യൂ ഓഫ് ദി ഡിസ്റ്റൻസ്. അപ്പൊ ഇത് രണ്ടും എന്തല്ല, ട്രൂ ലെങ്ത് അല്ല. കാരണം ഇത് ട്രൂ ലെങ്ത് ആയിരുന്നെങ്കിൽ ഇത് പാരലൽ ടു എക്സ് വേ ലൈൻ ആയേനെ, ഇത് ട്രൂ ലെങ്ത് ആയിരുന്നെങ്കിൽ ഇത് പാരലൽ ടു എക്സ് വേ ലൈൻ ആയേനെ. കാരണം ഇതെന്താണ്, ഫ്രണ്ട് വ്യൂ ആണ്, ഇത് ടോപ്പ് വ്യൂ ആണ്, ഇത് രണ്ടും ഇൻക്ലൈൻഡ് ആണ്. അപ്പൊ ഇതൊന്നും എന്തല്ല, ട്രൂ ലെങ്ത് അല്ല. അപ്പൊ ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പം എന്താണ്, ഈ ഡിസ്റ്റൻസ് എടുക്കുക, ഇതിനെ റൗണ്ട് എന്ന് കൊടുത്തു, ഇതിന് ഞാൻ റൗണ്ട് കൊടുത്തു, ഇവിടെ നിന്ന് പെപ്പിൾ ലൈൻ വരച്ചിട്ട് അതിൽ റൗണ്ട് കൊടുക്കുക, ഡിസ്റ്റൻസ് ഇവിടെ കൊടുക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കുക, ദിസ് വിൽ ബി ട്രൂ ലെങ്ത്. അപ്പൊ ഇത് എന്തായിരിക്കും, ട്രൂ ലെങ്ത് ആയിരിക്കും. ഇത് നിങ്ങൾ മെഷറിൽ നോക്കുവാണെങ്കിൽ എന്തായിരിക്കും, 73 എന്ന് നമുക്ക് കിട്ടും. 73 കിട്ടുവാൻ മീനിങ് എന്താണ്, ദാറ്റ് വിൽ ബി 7.3 മീറ്റർ. അപ്പൊ നമ്മൾ മെഷർ നോക്കുമ്പോഴേക്കും സ്കെയിലിൽ മെഷർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 73 എന്ന് കിട്ടും, 73 mm എന്ന് കിട്ടും. സോ ദാറ്റ് 73 mm ഈസ് ഈക്വൽ ടു 7.3 മീറ്റർ അക്കോർഡിംഗ് ടു ദി സ്കെയിൽ. ഓക്കെ, സോ ദിസ് ഈസ് ദ ആൻസർ. ഇതിനോടൊപ്പം ക്വസ്റ്റ്യൻ നമ്പർ 41 മുതൽ 50 വരെയുള്ള പ്രോബ്ലംസ് ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ആണ്, അതും കൂടി ഒന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 വരാം. ക്വസ്റ്റ്യൻ നമ്പർ 3 വരാം. ഇവിടെ ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ട്. ഈ സ്ക്വയർ പിരമിഡിനെ ട്രയാംഗുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ആക്സിസ് ഈസ് പാരലൽ ടു വി പി. ആക്ച്വലി ഈ കണ്ടീഷൻ വെച്ചിട്ടുള്ള ഫിഗർ, നമുക്ക് 4 ഉണ്ട് തീർക്കാവുന്നുള്ളൂ, കാരണം എച്ച് പി ആയിട്ട് മാത്രമേ ടിൽറ്റിംഗ് ഉള്ളൂ. ഇറ്റ് ഈസ് ആക്സിസ് ഈസ് പാരലൽ ടു വി പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ആദ്യം നമ്മൾ സ്ക്വയർ പിരമിഡിന്റെ ബേസ് അറിയാം, ഹൈറ്റ് അറിയാം. ആദ്യം ഞാൻ ഇവിടെ ഒരു സ്ക്വയർ വരച്ചു, ദെൻ സ്ക്വയർ പിരമിഡ് ആകുമ്പോൾ ലാറ്ററൽ എഡ്ജുകളൊക്കെ കാണാൻ വേണ്ടി ക്രോസ് എനിക്ക് വരയ്ക്കേണ്ടി വരും. ദെൻ പേര് കൊടുക്കാം, എ ബി സി ഡി ഒ, പേര് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുന്ന് മുകളിലോട്ട് വരച്ചു, ഇവിടുന്ന് മുകളിലോട്ട് വരച്ചിട്ട് ഹൈറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് 60 ആണെങ്കിൽ ഇത് ഹൈറ്റ് മാർക്ക് ചെയ്തു, ഇനി ട്രയാംഗിൾ കംപ്ലീറ്റ് ചെയ്യുക. പേര് കൊടുക്കുക, എ ബി സി ഡി. അപ്പൊ ഇത് ബ്രാക്കറ്റാണ് എല്ലാത്തിലും, എല്ലാത്തിലും എന്ത് കൊടുക്കണം, ഡാഷ് കൊടുക്കണം, ഒ ഡാഷ്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്, നൗ ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ ബേസ്. ഇതൊരു ബേസ് പൊസിഷനിലാണ്. അപ്പൊ നമ്മൾ വരച്ചപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ ബേസ് എഡ്ജിനെ പെർപെൻഡിക്കുലർ ടു ബി പി ആകുന്ന വിധത്തിൽ, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു എക്സ് റേ ലൈൻ ആകുന്ന വിധത്തിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. എന്നാലേ എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് അതിനെ ടിൽറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതിനെ ടിൽറ്റ് ചെയ്യാൻ പോകണം, അബൌട്ട് ദിസ് ബേസ് എഡ്ജ് ഞാൻ ഇതിനെ ടിൽറ്റ് ചെയ്യും. നോക്കിയ ഈ ഒ ബി സി എന്ന് പറയുന്നത് ഒരു ലൈനായിട്ട് കാണാമെങ്കിലും അതൊരു ഫേസ് ആണ്, ഒ ബി സി ഫേസ് ആണ്, അത് ഒ ബി സി ഫേസ് ആണ്. അപ്പൊ ഈ ഒ ബി സി എന്നുള്ള ഈ ഫേസ് ആണ് നമ്മുടെ, കണ്ട ഈ കാണുന്ന ഈ ഒ ബി സി എന്നുള്ള ഇവിടുത്തെ ടോപ്പ് വ്യൂവിൽ കാണുന്ന ഈ ഫേസ് ആണ് നമ്മുടെ ഈ ലൈനായിട്ട് ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ കാണുന്നത്. അപ്പൊ ഈ ഒ ബി സി എന്ന് പറയുന്ന ഫേസ് ട്രയാംഗുലർ ഫേസ് ആണത്, ആ ട്രയാംഗുലർ ഫേസ് റെസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, കൺവീനിയന്റ് ആയിട്ട് ഒരു പൊസിഷനിൽ ഈ ബി സി എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുക. ബി സി അവിടെ ഒരു കൺവീനിയന്റ് പൊസിഷനിൽ മാർക്ക് ചെയ്തിട്ട് ഒ ബി ഡിസ്റ്റൻസ് ഉണ്ട്, ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ കാണുന്ന ഈ ഒ ബി ഡിസ്റ്റൻസ് നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് ഈ എക്സ് ഏരിയയിൽ കട്ട് ചെയ്ത് എനിക്ക് അവിടെ ആരെ കിട്ടും, ഒ കിട്ടും, ഒ ഡാഷ് കിട്ടും. ഇനി OA ഡിസ്റ്റൻസും BA ഡിസ്റ്റൻസും, OA ഡിസ്റ്റൻസും AB ഡിസ്റ്റൻസും എടുത്തിട്ട് ഞാൻ ഒരു ആർക്ക് വരച്ചാൽ എനിക്ക് ഇവിടെ ആരെ കിട്ടും, ഈ പറഞ്ഞ പോയിന്റ് എ ഡാഷ് ഡി ഡാഷ് എനിക്കിവിടെ കിട്ടും, എന്നിട്ട് അത് ജോയിൻ ചെയ്യുക. സോ ദിസ് ഈസ് ദ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ.
ഓക്കേ ഇനി ഞാൻ എന്ത് ചെയ്യാണ് ഈ ഫ്രണ്ട് വ്യൂവും ഇവിടുത്തെ ഈ ടോപ്പിയും കൂടി ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും ഇവിടുത്തെ ഫൈനൽ ഫിഗർ കിട്ടും ഇങ്ങനെ ഞാൻ ടിൽറ്റ് ചെയ്തപ്പോഴേക്കും നൗ ദ ആക്സസ് ഈസ് പാരലൽ ടു വി പി ആക്സസ് ചരിഞ്ഞ് നിൽക്കുകയാണ് ദാറ്റ് ഇസ് ഇൻക്ലൈൻ ടു എച്ച് പി ആണ് ആക്സസ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു ദിസ് ഇസ് ദ ആക്സസ് ഇപ്പൊ ആക്സസ് ഇങ്ങനെ ഇങ്ങനെയായിട്ട് മാറി ആക്സസ് ഇങ്ങനെ ആയിട്ട് മാറി കണ്ട ആക്സസ് ഇങ്ങനെയായിട്ട് മാറി ദാറ്റ് ഇസ് ഇൻക്ലൈൻ ടു എച്ച് പി ആണ് പക്ഷേ സ്റ്റിൽ ദാറ്റ് ഈസ് പാരലൽ ടു ബി പി ആക്സസ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അത് എങ്ങനെയായിട്ട് മാറി ചരിഞ്ഞ് നിൽക്കുകയാണ് സ്റ്റിൽ ദാറ്റ് ഈസ് പാരലൽ ടു വി പി കണ്ടോ ഇനി എന്ത് ചെയ്യണം ഈ രണ്ട് ഫിഗറും ക്ലബ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്നുള്ള എല്ലാ പോയിന്റ്സിനും താഴോട്ട് കൊണ്ടുവരിക ഓരോ പോയിന്റ്സ് അങ്ങോട്ട് കൊണ്ടുപോയി ഇവിടം വരെ മതി ബാക്കി നമുക്കെടുത്ത് കളയാം ദെൻ ഈ ബി സി ഇങ്ങോട്ട് കൊണ്ടുവരിക ബി സി കൊണ്ടുവരിക എ ഡി കൊണ്ടുവരിക സിമിലർലി ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോവുക ഈ താഴത്തുള്ളതൊക്കെ കളയാം അപ്പൊ ഇതെന്താണ് എയും എയും അപ്പൊ ഈ പോയിന്റ് ആണ് എ ബിയും ബിയും അപ്പൊ ഈ പോയിന്റ് ബി ഡിയും ഡിയും സിയും സിയും ദെൻ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അപ്പൊ നമുക്ക് അഞ്ച് പോയിന്റ് ഇവിടെ ആയി ഇനി മനസ്സിലാക്കേണ്ടത് ഇത് മോളിൽ കൂടി നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും ബേസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും മോളിൽ കൂടി നോക്കും ബേസ് കാണാൻ പറ്റും ആ ബേസിനെ തിക്കായിട്ട് വരയ്ക്കുക ബേസിനെ തിക്കായിട്ട് വരയ്ക്കുക സോളിഡ് ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത് കംപ്ലീറ്റ് ദ ഔട്ടർ ഓക്കെ ഔട്ടർ കംപ്ലീറ്റ് ചെയ്യണ്ടോ ഔട്ടർ കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ദ ഔട്ടർ ഇതാണ് നമ്മൾ അടുത്ത പ്രൊസീജിയർ കംപ്ലീറ്റ് ദ ഔട്ടർ ലെക്ചർ ടു ഒന്ന് നിങ്ങൾ കാണണം കേട്ടോ ലെക്ചർ ടു കാണണം ഇനി നമുക്ക് എന്തൊക്കെയാണ് ബാക്കിയുള്ളതെല്ലാം എന്തായിരിക്കും ഇൻവിസിബിൾ ലൈൻ ആയിരിക്കും അപ്പൊ എന്താണ് ഒ എ ആയി ഒ ഡി ആയി ഒ ബിയും ഒ സിയും വേണം അതൊക്കെ എന്താണ് ഇൻവിസിബിൾ ആയിട്ടായിരിക്കും പോവുക സോ ദിസ് ഈസ് ഇൻവിസിബിൾ കണ്ടോ രണ്ട് നമ്മൾ ഇൻവിസിബിൾ അല്ലാന്നെങ്കിൽ രണ്ട് സോളിഡ് ലൈനുകൾ തമ്മിൽ കൂട്ടിമുട്ടുക രണ്ട് സോളിഡ് ലൈനുകൾ കൂട്ടിമുട്ടത്തില്ല ദിസ് ഈസ് ദ ആൻസർ ഓക്കെ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 51 മുതൽ 65 വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ റെഫർ ചെയ്യുക ഇതെല്ലാം പിരമിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4 വരാം ക്വസ്റ്റ്യൻ നമ്പർ 4 വരാം ഇവിടെ ഒരു ഫ്രസ്റ്റം ഓഫ് കോൺ ഉണ്ട് അപ്പൊ ഇവിടെ എന്താണ് അതിന്റെ ബോട്ടം ഡയമീറ്റർ എന്നുള്ളത് 50 ടോപ്പ് ഡയമീറ്റർ 30 ഹൈറ്റ് 45 ഇതിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഫ്രസ്റ്റം ഓഫ് കോൺ ഇൻക്ലൂഡ് ചെയ്ത പ്രോബ്ലം ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 165 സോൾവ് ചെയ്തിട്ടുണ്ട് ഇതില് ബോട്ടം ഡയ 50 ടോപ്പ് ഡയ 30 ഇതിനെ പോലെ തന്നെയാണ് ഹൈറ്റ് 45 പകരം ഹൈറ്റ് 50 ആണ് ഞാൻ ആ പ്രോബ്ലത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ദെൻ ഇവിടെ കൊണ്ട് ഇത്രയും വരെ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം കഴിഞ്ഞു പക്ഷെ ഞാൻ ആ പ്രോബ്ലത്തില് അതിന്റെ മുകളിൽ ഒരു ഹെമിസ്ഫിയറിനെ ഇൻവെർട്ടഡ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഹെമിസ്ഫിയർ മുകളിലോട്ട് നോക്കിയിരിക്കുന്ന വിധത്തിൽ അപ്പോഴും ഫേസ് ചെയ്ത് നിൽക്കുന്ന വിധത്തിൽ ഒരു ഡയമീറ്റർ 40 ഉള്ള ഒരു ഹെമിസ്ഫിയറും കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് റെഫർ ചെയ്യുക നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 165 വരാം ഒരു ഫ്രസ്റ്റം ഓഫ് കോണിന്റെ മുകളിൽ മുകളിലോട്ട് തുറന്നു വെച്ചിരിക്കുന്ന ഒരു ഹെമിസ്ഫിയർ ആണ് ഇരിക്കുന്നത് ഓക്കെ ഇതെല്ലാം സെൻട്രലി പ്ലേസ്ഡ് ആണ് അപ്പൊ ഇതെങ്ങനെ വരയ്ക്കാം നമുക്ക് നോക്കാം ഇവിടെ ഫ്രസ്റ്റം ഓഫ് കോണിന്റെ ബോട്ടം ഡയ എന്ന് പറഞ്ഞാൽ 50 ടോപ്പ് ഡയ 30 ഹൈറ്റ് 50 അപ്പം ബോട്ടം ഡയ 50 ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക ദെൻ ടോപ്പ് ഡയ 30 അടുത്തൊരു സർക്കിൾ വരയ്ക്കുക അത് ഹിഡൻ ആണ് പിന്നെന്താ ചെയ്യേണ്ടത് അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നേരെ മുകളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 50 നേരെ മുകളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ബേസ് കിട്ടി 30 നിന്ന് ഹൈറ്റ് 50 ആണ് 30 നിന്ന് ഹൈറ്റ് 50 മുകളിലോട്ട് മാറ്റിയിട്ട് മുകളിലോട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രസ്റ്റം ഓഫ് കോൺ കിട്ടും ദെൻ നമുക്ക് ഹെമിസ്ഫിയറിന്റെ ഡയ എന്ന് പറയുന്നത് 40 ആണ് 40 സർക്കിൾ നമുക്ക് വരയ്ക്കാം ദെൻ ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇതിന്റെ സെന്ററിൽ നിന്ന് 20 മാർക്ക് ചെയ്ത് മുകളിലോട്ട് മാർക്ക് ചെയ്യുക അവിടുന്ന് ഇതിന്റെ ഡയ എത്രയാണ് 40 ആണെങ്കിൽ 20 അങ്ങോട്ടും 20 ഇങ്ങോട്ടും മാർക്ക് ചെയ്ത ശേഷം ഒരു സെമി സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി ഫ്രണ്ട് വ്യൂവിൽ ഹെമിസ്ഫിയർ കിട്ടി ഇതിന് നമുക്ക് വരയ്ക്കാനാണ് പോകുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ആദ്യം ഇതിനെ ഒരു സ്ക്വയറിനകത്ത് ഇൻസെർട്ട് ചെയ്യുക 50 സ്ക്വയർ ആണ് ആ സ്ക്വയറിന് ഞാൻ 1, 2, 3, 4 എന്ന് പേര് കൊടുത്തു അവിടെ അതെനിക്കിവിടെ 1, 2, 3, 4 എന്ന് പറഞ്ഞ 50 സ്ക്വയർ വരച്ചു അതിനകത്ത് ഞാൻ സർക്കിള് ഇൻസെർട്ട് ചെയ്തു ഐസോ സർക്കിള് ഞാൻ വരച്ചു അപ്പൊ എനിക്ക് എന്ത് കിട്ടി ഇതിന്റെ ബോട്ടം കിട്ടി ഇനി നമുക്ക് വേണ്ടത് എന്താണ് ടോപ്പ് ആണ് അപ്പൊ ടോപ്പ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് നിൽക്കുന്നത് 50 പൊങ്ങിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഇവിടെ എല്ലായിടത്തു നിന്നും 50 മുകളിലോട്ട് പോക്കുക 50 മുകളിലോട്ട് പോക്കുക ഓക്കെ അപ്പൊ എന്നിട്ട് എനിക്കിവിടെ വേറൊരു സ്ക്വയർ കിട്ടി ഈ സ്ക്വയറിലാണ് ആര് നിൽക്കുന്നത് ഈ ഫേസ് നിൽക്കുന്നത് ഏതാണ് ടോപ്പ് ഫേസ് 50 ടോപ്പ് ഫേസ് ഏതാണ് 30 ടോപ്പ് ഫേസ് നിൽക്കുന്നത് ആ ടോപ്പ് ഫേസിനെ എനിക്ക് എന്ത് ചെയ്യാം അതിനെ വേറൊരു സ്ക്വയറിനകത്ത് ഇൻസെർട്ട് ചെയ്യാം അപ്പൊ ഞാൻ അതിനെ 30 സ്ക്വയറിനകത്ത് ഇൻസെർട്ട് ചെയ്തു ആ സ്ക്വയറിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് അതിനുവേണ്ടി എന്താ ചെയ്തത് അപ്പൊ ഇത് 50 ആണ്
50 ഡിസ്റ്റൻസ് എത്രയായിരിക്കും 10 10 ആയിരിക്കും അല്ലേ അപ്പൊ ഇവിടെ നല്ല ഇടത്ത് 10 മാർക്ക് ചെയ്യുക 10 മാർക്ക് ചെയ്ത് കഴിഞ്ഞാല് എനിക്ക് എന്ത് കിട്ടും എനിക്ക് ഇവിടെ ഒരു സ്ക്വയർ കിട്ടും 30 ഡെ സ്ക്വയർ കിട്ടും ആ 30 ഡെ സ്ക്വയറിൽ എനിക്ക് എന്ത് ചെയ്യാം ഈ സൈഡ് തന്നെ ഒരു ഐസോസർക്കിൾ വരയ്ക്കാം അതിന്റെ ഔട്ടർ ജോയിൻ ചെയ്യുക അപ്പൊ എന്ത് കിട്ടി എനിക്ക്
ഹെമിസ്ഫിയർ മുകളിലോട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിന്റെ ഈ ടോപ്പ് ഫേസ് എത്ര പൊങ്ങിട്ടാണ് നിൽക്കുന്നത് ഇതിന്റെ റേഡിയസ് പൊങ്ങിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിന്റെ റേഡിയസ് എത്രയാണ് 20 പൊങ്ങിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോണം നമ്മുടെ റഫറൻസ് പോയിന്റ് ആയിട്ട് നമ്മൾ ഇവിടെ കിട്ടിയല്ലോ നമ്മൾ ഈ വണ്ണിൽ നിന്ന് നേരെ എത്രയാണ് പൊക്കിയത് നമ്മൾ വണ്ണിൽ നിന്ന് 50 പൊക്കിയിട്ടുള്ള റഫറൻസ് പോയിന്റ് ആണ് ഇത് അവിടെ നിന്ന് ഞാൻ എന്തിനിപ്പോ ചെയ്യാൻ പോകുന്നത് 20 പൊക്കാൻ പോവാണ് എല്ലായിടത്തു നിന്ന് 20 പൊക്കാൻ പോവാണ് അപ്പം എല്ലായിടത്തും 20 പൊക്ക 20 20 20 20 എല്ലായിടത്തും 20 ആണ് പൊക്കിയത് അപ്പൊ 20 പൊക്കിയിട്ടുള്ള സ്ക്വയർ ആണ് ഇപ്പൊ നിൽക്കുന്നത് എല്ലാം 50 സ്ക്വയർ ആണ് അപ്പൊ ഇത് 20 പൊക്കിയിട്ടുള്ള സ്ക്വയർ ആണ് ഇപ്പൊ എനിക്ക് കിട്ടിയത് അതിനകത്ത് എനിക്ക് എത്രയ്ക്കുള്ള ഇതാണ് വരയ്ക്കേണ്ടത് സർക്കിളാണ് വരയ്ക്കേണ്ടത് അവരുടെ മുകളിലെ സർക്കിളാണ് ആ സർക്കിൾ എത്രയാണ് വരയ്ക്കേണ്ടത് 40 സർക്കിളാണ് വരയ്ക്കേണ്ടത് അപ്പൊ ഈ 40 ഞാനൊരു സ്ക്വയറിനകത്ത് ഇൻസെർട്ട് ചെയ്യുക പുതിയൊരു സ്ക്വയർ കിട്ടി ആ സ്ക്വയറിന്റെ ഡിസ്റ്റൻസ് എത്രയാണ് ഇത് 50 ആണ് ഇത്രയും 40 ആണ് അപ്പൊ ഇപ്പോഴത്തെ എത്രയാണ് 5 ഉം 5 ഉം ആണ് അപ്പൊ ഞാൻ ഇവിടെ നിന്നെല്ലാം 5 ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക 5 5 ഡിസ്റ്റൻസ് എല്ലായിടത്തും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും 40 ഒരു സ്ക്വയർ കിട്ടും മനസ്സിലായോ അതായത് ഇവിടെ നിന്ന് 5 മാർക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക ഐസോ 5 ആണെന്ന കാര്യം മറന്നുപോലെ 5 അല്ല ഐസോ 5 ആണ് അത് മറന്നുപോകരുത് നമ്മൾ ഇതിനകത്ത് വരയ്ക്കുന്ന എല്ലാ ലീനിയർ ഡയമെൻഷൻസും ഐസോമെട്രിക് ലെങ്ത് ആണ് എക്സെപ്റ്റ് ദി ഡയമീറ്റർ ഓഫ് സ്പിയർ എന്നിട്ട് ഇപ്പൊ കിട്ടിയ പുതിയ സ്ക്വയറിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം എഗെയിൻ ഒരു ഐസോ സർക്കിൾ ഇൻസെർട്ട് ചെയ്യുക ഓക്കെ അങ്ങനെ ഒരു ഐസോ സർക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സെന്റർ മാർക്ക് ചെയ്യുക സെന്റർ കിട്ടി ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 ആയിരിക്കും ഐസോ 20 അല്ല 20 ആയിരിക്കും ഇത് 20 ആയിരിക്കും ഇത് സെന്ററാക്കി വെച്ച് ഈ സർക്കിളിന്റെ സെന്ററാക്കി വെച്ചിട്ട് 20 റേഡിയസിൽ ഒരു സെമി സർക്കിൾ വരയ്ക്കുക ഓക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി ഹെമിസ്ഫിയർ കിട്ടി ഈ അകത്തൂടി ഓവർലാപ്പ് ചെയ്ത് പോകുന്ന പോർഷനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഹിഡൻ ആക്കി മാറ്റാം ഓക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറില് നമ്മൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം ഇവിടെ ഒരു പെന്റഗണൽ പിരമിഡിനെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ആ കട്ട് ചെയ്ത പെന്റഗണൽ പിരമിഡിന്റെ ഡെവലപ്മെന്റ് ആണ് ചോദിക്കുന്നത് ഇത് ഓൾറെഡി ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 128 ആയിട്ട് സെയിം ഡയമെൻഷനിൽ തന്നെ സോൾവ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യാം അപ്പൊ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 126 മുതൽ 132 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം പ്രിസത്തിന്റെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമ്മൾ പലപ്പോഴും ഈ സെയിം ക്വസ്റ്റ്യൻ വരണമെന്നില്ല അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉള്ളത് ഓക്കെ ശരി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 128 വരാം ഇവിടെ നമുക്ക് ഒരു പെന്റഗണൽ പ്രിസമാണ് പെന്റഗണൽ പ്രിസം ഓഫ് ബേസ് 30 ആൻഡ് ഹൈറ്റ് 70 ബേസ് 30 ആൻഡ് ഹൈറ്റ് 70 ഈസ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ഓൺ എച്ച് പി സച്ച് ദാറ്റ് വൺ ഓഫ് ദ ബേസ് എഡ്ജ് ഈസ് പാരലൽ ടു എക്സ് വൈ ലൈൻ പാരലൽ ടു വി പി ഇറ്റ് ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ എ 45 degree സെക്ഷൻ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ദി ആക്സിസ് ഓർ ബൈസെക്ടിങ് ദി ആക്സിസ് അപ്പൊ ഇതിന് ബൈസെക്ട് ചെയ്യുന്ന വിധത്തിൽ നമുക്കൊരു 45 degree കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കാം Then, so this is the cutting plane. Write as a vertical trace. So, we will pair it with A, B, C, D, E, A dash, B dash, C dash, D dash, E dash. ഇത് നമുക്ക് സൈഡ് 30 ആണ് അപ്പൊ 5 സൈഡ് ഉണ്ട് അപ്പൊ 5 × 30 150 നമുക്കൊരു റെക്ടാങ്കിൾ വരച്ചിട്ട് 30 30 30 വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം പേര് കൊടുക്കാം എ ബി സി ഡി ഇ എ കണ്ട പേര് കൊടുത്തു ദേ നമ്മളിതിനെ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കട്ട് ചെയ്തപ്പോൾ നമുക്ക് ഈ മുകളിലുള്ള പോർഷൻ കളഞ്ഞു നമുക്ക് ബാക്കിയുള്ള മാത്രമാണ് റിമൈനിങ് പോർഷൻ നമുക്ക് അത് മാത്രം മതി ഫുൾ പോർഷനും കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് ഇതെന്തായിരിക്കും അടിയിൽ നമുക്ക് ഫുള്ളായിട്ടും സെക്ഷൻ കാണാം ട്രൂ ഷേപ്പ് ഒന്നും അല്ലത് സോ ദിസ് ഈസ് ദ വിസിബിൾ പോർഷൻ ഈ മുകളിലുള്ള പോർഷൻ നമുക്ക് കളയാം സോ ഇത് തിക്കാണ് നിങ്ങൾ ഓട്ടോക്യാഡ് ഡ്രോയിങ് നോക്കുക ദെൻ ഇത് ഹാച്ച് ചെയ്യുക അടിയിലുള്ള ലൈൻ തിക്ക് ലൈനാണ് ഹാച്ച് ചെയ്യേണ്ടത് തിക്കായിട്ട് വരയ്ക്കണമെന്നില്ല ഒരേ ഷേപ്പിൽ 45 degree ഇൻക്ലിനേഷനിൽ വരയ്ക്കാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് സെക്ഷണൽ ടോപ്പ് വ്യൂ ആയി സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ആയി ദെൻ നമുക്ക് ഈ കട്ട് സോളിഡ് തന്നെ അതായത് നമുക്ക് ബോട്ടം പോർഷൻ ആണുള്ളത് ആ ബോട്ടം പോർഷൻ നമ്മൾ
എന്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതെവിടെയൊക്കെ ടച്ച് ചെയ്ത് നോക്കാം, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, അഞ്ച് സ്ഥലങ്ങൾ ടച്ച് ചെയ്തു. വൺ എന്ന് പറഞ്ഞ എവിടെയാണ്, എയിലാണ്. എ എവിടെയൊക്കെ ഉണ്ട്, ഇവിടെയും എ ഉണ്ട്, ഇവിടെയും എ ഉണ്ട്. അപ്പൊ നേരെ വണ്ണിൽ നിന്ന് എയിലേക്ക് ലൈൻ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാം. സോ വണ്ണിൽ നിന്ന് ലൈൻ എയിൽ ടച്ച് ചെയ്തു, ലാസ്റ്റ് കൊണ്ടുപോയി അവിടെയും എയിൽ ടച്ച് ചെയ്യും. സോ ദിസ് ഈസ് യുവർ വൺ വൺ, ശരിയല്ലേ. ദെൻ ടു എവിടെ ടച്ച് ചെയ്യുന്നത്, ഇയിലാണ് ടു ടച്ച് ചെയ്യുന്നത്. ടൂവിൽ നിന്ന് നേരെ ഇയിലേക്ക് ലൈൻ വരയ്ക്കുക. സോ ദിസ് വിൽ ബി യുവർ പോയിന്റ് ടു. ത്രീ എവിടെയാണ്, ബിയിലാണ്. നേരെ ബിയിലേക്ക് മീറ്റ് ചെയ്യിപ്പിക്കുക. ത്രീ നേരെ ബിയിൽ മീറ്റ് ചെയ്യിപ്പിക്കുക, കണ്ടോ. ത്രീയിൽ മീറ്റ് ചെയ്യും, ദിസ് വിൽ ബി ത്രീ. ദെൻ ഫോർ എവിടെയാണ്, ഫോർ ഡിയിലാണ്. ഫോർ നേരെ ഡിയിലേക്ക് മീറ്റ് ചെയ്യിപ്പിക്കുക, ഇവിടെ നേരെ വരച്ച് മീറ്റ് ചെയ്യിപ്പിക്കുക. ഫൈവ് എവിടെയാണ്, ഫൈവ് സിയിലാണ്. അത് ഫൈവ് സിയിൽ മീറ്റ് ചെയ്യിപ്പിക്കുക. ഫോർ, അപ്പൊ ഇനി ഇതിൽ കൂടെയൊക്കെ ഒരു തിക്ക് ലൈൻ വരയ്ക്കുക. അതായത് ഇത് തിക്കാണ്, വൺ ത്രീ. ഇതിന്റെ ഓർഡർ തന്നെ വരച്ചാൽ മതി, അല്ലാതെ നമ്പറിന്റെ ഓർഡർ നോക്കണ്ട. ബാക്കി കംപ്ലീറ്റ് ചെയ്യും. ഫൈനലി ഇത് വരയ്ക്കുക, ബോട്ടം വരയ്ക്കുക. ദെൻ നമുക്ക് ഈ എഡ്ജുകളൊക്കെ വിസിബിൾ ആണ്, തിക്കായിട്ട് തന്നെ വരയ്ക്കുക ഫൈവിൽ നിന്ന്. ഓക്കെ, ദിസ് ഈസ് ഡെവലപ്മെന്റ് ഓഫ് ദ കട്ട് സോളിഡ്.